അഡ്വക്കേറ്റ് ശ്രീകുമാർ, ഇപ്പോൾ സർക്കാരിന് സ്വമേധയാ തന്നെ കേസെടുക്കാം, നടപടി നിയമ നടപടികളിലേക്ക് പോകാമെന്ന് താങ്കളും പറഞ്ഞു. ഇപ്പോൾ മറ്റ് മുതിർന്ന അഭിഭാഷകരും കാളിച്ചൻ രാജിനെ പോലുള്ളവരും അതേ അഭിപ്രായം തന്നെ പറയുകയാണ്. പക്ഷേ ഒരു സംശയം, ഇപ്പോൾ സ്വാഭാവികമായും നിയമ നടപടികളിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ പരാതിപ്പെട്ട രഹസ്യമായി പരാതി നൽകിയവർ അവരുടെ മൊഴിയെടുക്കണം, മൊഴിയെടുത്ത് മുഴുവൻ ആ നിയമ നടപടികളിലേക്ക് കടക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും അവരുടെ പേരൊക്കെ പുറത്തേക്ക് ചോർന്നു പോകുമോ എന്നുള്ള ആശങ്കയുണ്ട്. ഇവർ ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകുമ്പോഴും അവരുടെ ഭയം അതുതന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് നിയമ നടപടികളിലേക്ക് കൃത്യമായി കടക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും കാര്യം നടക്കും. മാത്രമല്ല, സുപ്രീം കോർട്ടിൻ്റെ ഇതിലുള്ള ഗൈഡ് ലൈൻസ് വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു വിക്ടിമിൻ്റെ പേര് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വിക്ടിമിൻ്റെ പേര് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഒഫൻസാണ്. അപ്പോൾ വിക്ടിമിൻ്റെ പേരോ ഡീറ്റെയിൽസോ അഡ്രസ്സോ ഡിസ്ക്ലോസ് ചെയ്യാതെ തന്നെ ഈ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ സർക്കാരിന് അന്വേഷണം നടത്താം. ഇപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻ്റ് റെക്കോർഡ് ചെയ്യുമ്പോഴും അതും അങ്ങേയറ്റം കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അത് കോടതിയിൽ എത്തുമ്പോഴും അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഇവരുടെ പേരുകൾ, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന പേരുകൾ അത് മറച്ചു വെച്ചുകൊണ്ട് ആയിരിക്കും ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ കോടതിയിൽ കൊടുക്കുക. ഈവൻ പ്രതികൾക്ക് പോലും കൊടുക്കുമ്പോൾ അതിൻ്റെ പേരുകളെല്ലാം മറച്ചു വെച്ചിട്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻഷ്യാലിറ്റി അങ്ങേയറ്റം മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഈ പേരുകൾ ഒന്നും ഡിസ്ക്ലോസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ സർക്കാരിന് ഇവരുടെ പേര് ഡിസ്ക്ലോസ് ചെയ്യുമെന്നൊരു ആശങ്കയ്ക്ക് നിയമപരമായിട്ട് യാതൊരുവിധ പിൻബലവുമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ, ഇപ്പോൾ ഇവരെ എല്ലാവരും പറഞ്ഞതുപോലെ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ഡിസ്ക്ലോസ് ചെയ്തു ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ. കമ്മിറ്റി എന്നത് അതൊരു കോഗ്നൈസബിൾ ഒഫൻസിൻ്റെ ഇൻഫർമേഷനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കാം. അതിൻ്റെ വെളിച്ചത്തിൽ വളരെ രഹസ്യമായിട്ട് ഈ വിക്ടിംസിൻ്റെ ഡീറ്റെയിൽസ് രഹസ്യമായിട്ട് സൂക്ഷിച്ചുകൊണ്ട് അവരെ രഹസ്യമായിട്ട് കണ്ട് മൊഴിയെടുത്ത് മറ്റുള്ള കാര്യങ്ങൾ. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പോൾ പോക്സോ കേസാണെങ്കിലും റേപ്പ് കേസാണെങ്കിലും ഇതിൻ്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ഒരാൾ പോലും വിക്ടിമിൻ്റെ പേര് ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. ഇതെല്ലാം വളരെ കോൺഫിഡൻഷ്യലായിട്ട് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ആ നിലയ്ക്ക് ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നതിൽ ഒരു പരാതി വേണം എന്ന് പറയുന്നത് നിയമപരമായിട്ട് നിലനിൽക്കില്ല. ഗവൺമെൻറ് വേണമെന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാം, ഇവരുടെ എല്ലാം മൊഴിയെടുക്കാം. കോടതിയിൽ ഒഫൻസ് മേക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒഫൻസ് ഉണ്ടെന്ന് കണ്ടാൽ അതിനെ തുടർന്ന് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാം, പ്രതികളെ ട്രൈ ചെയ്യാം, കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കാം. ഇതെല്ലാം ഈ നിയമസംഹിതയുടെ പാർട്ടാണ്. അതൊക്കെ ചെയ്യുന്നതിന് യാതൊരുവിധ നിയമ തടസ്സങ്ങളും ഇന്ന് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ശരി, അല്പനേരം കൂടി താങ്കൾ തുടരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അഡ്വക്കേറ്റ് ശ്രീകുമാർ.